കരുതൽ റേഡിയോയിൽ ഇപ്പോൾ ലോക വൃത്താന്തം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അമേരിക്കയിൽ നിന്നും പ്രൊഫസർ ജെ ജേക്കബ്. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോക വൃത്താന്തത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അന്തരിച്ച അനുഗ്രഹീത കലാകാരനായ നെടുമുടി വേണുവിന് എല്ലാ മലയാളികളോടുമൊപ്പം ഞാനും ആദരാജ്ഞലികൾ നേരുന്നു. എല്ലാ വർഷവും പ്ലസ് ടു അഡ്മിഷൻ കഴിയുമ്പോൾ പ്രവേശനം ലഭിക്കാത്തതുമൂലം വിദ്യാഭ്യാസം തുടരാൻ കഴിയാത്ത മിടുക്കന്മാരായ വിദ്യാർത്ഥികളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ആ പതിവ് ഈ വർഷവും തെറ്റിയില്ല. പരാതി വ്യാപകമാകുമ്പോൾ മാർജിനൽ ഇൻക്രീസ് അനുവദിക്കുക എന്നത് ഒരു സ്ഥിരം കലാപരിപാടിയാണ്. എസ് എസ് എൽ സിക്ക് 100% വിജയമാണ് നമ്മൾ അവകാശപ്പെടുന്നത്. 10-ാം ക്ലാസ്സിൽ ജയിക്കുന്ന എല്ലാവർക്കും പ്ലസ് ടുവിന് പ്രവേശനം നൽകാൻ ഇപ്പോഴത്തെ സൗകര്യങ്ങൾ മതിയാവില്ല. അനന്തമായി നീളുന്ന ചർച്ചകൾ എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. എങ്കിലും ഈ വിഷയം ഗൗരവമായി പഠിക്കാനോ പരിഹരിക്കാനോ ഒരു ശ്രമവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവർക്ക് പോലും അവരിഷ്ടപ്പെടുന്ന രീതിയിൽ വിദ്യാഭ്യാസം തുടരാൻ കഴിയുന്നില്ല. എന്നാൽ മിനിമം മാർക്ക് നേടിയവരുടെ മാതാപിതാക്കൾ സമ്പന്നരാണെങ്കിൽ അവരുടെ കുട്ടികൾക്ക് ഏത് കോഴ്സിനും പ്രവേശനം ഉറപ്പാക്കാൻ കഴിയുന്നു. ഈ ദുസ്ഥിതി നമ്മുടെ വിദ്യാഭ്യാസ നയത്തിലെ പോരായ്മകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രക്ഷകർത്താക്കളുടെ സാമ്പത്തിക സ്ഥിതിയല്ല, കുട്ടിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാവണം ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ലഭിക്കേണ്ടത്. ഇന്ത്യയുടെ ദേശീയ വിമാന സർവീസായ എയർ ഇന്ത്യ വാങ്ങാനായി ഏറ്റവും ഉയർന്ന വില കോട്ട് ചെയ്ത ടാറ്റയ്ക്ക് അത് കൈമാറാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പിന്റെ മേധാവിയായ രത്തൻ ടാറ്റായുടെ മുത്തച്ഛൻ 1932 ഈ വിമാന സർവീസ് ആരംഭിച്ചത്. 1952 ഭാരത സർക്കാർ ഇതേറ്റെടുത്തത്. നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് താഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം കൈയൊഴിയാൻ ഇതിനു മുമ്പ് 2 സർക്കാർ ശ്രമിച്ചുവെങ്കിലും ഇപ്പോഴാണ് വിജയിച്ചത്. ഈ സ്ഥാപനം പ്രവർത്തിക്കുന്ന ഓരോ ദിവസവും 20 കോടി രൂപ വീതം നഷ്ടമുണ്ടാകുന്നു എന്നാണ് വിലയിരുത്തിയിരിക്കുന്നത്. വിമാന കമ്പനിയുടെ ഭൂസ്വത്തുക്കളോടൊപ്പം 120 പരിശീലനം സിദ്ധിച്ച 1000 പൈലറ്റുമാർ അടക്കം 5000 ജീവനക്കാരും ഈ ഇടപാടിലൂടെ ടാറ്റ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇതിനകം തന്നെ വ്യോമയാന രംഗത്ത് സ്വന്തമായി ഒരിടം കണ്ടെത്തിയ ടാറ്റ ഗ്രൂപ്പാണ് ഇപ്പോൾ എയർ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ഇടപാടിലൂടെ ഇന്ത്യയിലെ വ്യോമഗതാഗതത്തിൻ്റെ നിയന്ത്രണം ഏതാണ്ട് പൂർണ്ണമായും ഒരു സ്വകാര്യ കമ്പനി ഏറ്റെടുക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഒരു കാലത്ത് നമ്മൾ നിർദ്ദേശിച്ചിരുന്ന ദേശസാൽക്കരണം വ്യോമഗതാഗത രംഗത്ത് ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സ്വകാര്യവൽക്കരണത്തിലൂടെ യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സേവനം ലഭിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. താലിബാനും അമേരിക്കയും തമ്മിൽ 2020 ഒപ്പുവച്ച ദോഹ കരാർ അനുസരിച്ചാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അമേരിക്കൻ സൈനികരുടെ പിന്മാറ്റം നടന്നത്. 31 ആഗസ്റ്റിന് തന്നെ സൈനിക പിന്മാറ്റം പൂർത്തിയാക്കിയെങ്കിലും ഇതുവരെ അഫ്ഗാനിസ്ഥാനിൽ ആഭ്യന്തര കലാപങ്ങൾ അവസാനിപ്പിക്കാനോ ഉറപ്പുള്ള ഒരു ഭരണം സ്ഥാപിക്കാനോ താലിബാന് കഴിഞ്ഞിട്ടില്ല. താലിബാനെതിരെ വിവിധ കോണുകളിൽ നിന്നും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി എങ്കിലും കാര്യമായ
ഒരു പ്രതികരണവും കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. സൈനിക പിന്മാറ്റത്തിനു ശേഷം താലിബാനും അമേരിക്കയും തമ്മിലുള്ള ആദ്യത്തെ ചർച്ചകൾ നടന്നത് കഴിഞ്ഞ ആഴ്ചയിലാണ്. ദോഹയിൽ ചേർന്ന ഈ സമ്മേളനത്തിൽ ഗൗരവമായ ചർച്ചകൾ നടന്നു എന്നാണ് ഇരുകൂട്ടരും അവകാശപ്പെടുന്നത്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സുരക്ഷ, മനുഷ്യാവകാശ സംരക്ഷണം, സ്ത്രീ സ്വാതന്ത്ര്യം, സുസ്ഥിരമായ ഭരണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അമേരിക്ക ഉന്നയിച്ചത്. അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ തങ്ങളുടെ സർക്കാരിനെ അംഗീകരിക്കണം എന്നതായിരുന്നു താലിബാന്റെ പ്രധാന ആവശ്യം. ഇതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിൻ്റെ മേൽ വിവിധ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധം പിൻവലിക്കണം എന്നും കലാപത്തെ തുടർന്ന് മരവിപ്പിച്ച കേന്ദ്ര ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കാൻ തങ്ങളെ അനുവദിക്കണം എന്നും താലിബാൻ ആവശ്യപ്പെട്ടു. ഊർജതന്ത്രം, രസതന്ത്രം, സാമ്പത്തിക ശാസ്ത്രം, ഔഷധം, സാഹിത്യം, സമാധാനം തുടങ്ങി 6 മേഖലകളിൽ നിർണായകമായ സംഭാവനകൾ നൽകിയ പ്രതിഭാധനന്മാരെ എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിൽ നൊബേൽ സമ്മാനം നൽകി ആദരിക്കാറുണ്ട്. 10 ദശലക്ഷം സ്വീഡിഷ് ക്രൗൺ അഥവാ 8.6 കോടി രൂപ, ഒരു മെഡൽ, ഒരു ഡിപ്ലോമ തുടങ്ങിയവയാണ് സമ്മാനമായി ഒരു ജേതാവിന് ലഭിക്കുന്നത്. ഡൈനാമിറ്റ് കണ്ടുപിടിച്ച ആൽഫ്രഡ് നൊബേൽ എന്ന ധനികനായ സ്വീഡനിലെ ബിസിനസ്സുകാരൻ്റെ നിക്ഷേപത്തിൽ നിന്നുള്ള പലിശ ഉപയോഗിച്ചാണ് വർഷം തോറും സാമ്പത്തിക ശാസ്ത്രം ഒഴികെയുള്ള വിഭാഗങ്ങളിലെ സമ്മാന വിതരണം നടത്തുന്നത്. സ്വീഡനിലെ കേന്ദ്ര ബാങ്ക് നടത്തിയ നിക്ഷേപം ഉപയോഗിച്ച് 1969 മുതലാണ് സാമ്പത്തിക ശാസ്ത്രത്തിനു കൂടി ഈ അവാർഡ് നൽകാൻ തുടങ്ങിയത്. ഈ വർഷം 6 വിഭാഗങ്ങളിലുമായി 13 പേരെയാണ് നോബൽ സമ്മാനത്തിനായി തിരഞ്ഞെടുത്തത്. സാഹിത്യം ഒഴികെയുള്ള 5 വിഭാഗങ്ങളിലും സമ്മാനത്തിനർഹരായവർ ഒന്നിലധികം ഉണ്ടായിരുന്നു. ഇറ്റലി, ജർമ്മനി, സ്കോട്ട്ലാൻഡ്, റഷ്യ, ഫിലിപ്പൈൻസ്, ടാൻസാനിയ തുടങ്ങിയ 6 രാജ്യങ്ങളിൽ നിന്നും 6 പേർ ഈ പട്ടികയിൽ ഇടം നേടിയപ്പോൾ 7 പേരാണ് അമേരിക്കയിൽ നിന്നും ഈ പട്ടികയിൽ ഇടം നേടിയത്. നോബൽ സമ്മാനമായാലും ഒളിമ്പിക്സ് മത്സരമായാലും അമേരിക്ക 1-ാം സ്ഥാനത്തെത്തുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ അതിർത്തിയിൽ യുദ്ധസജ്ജരായി നിൽക്കുകയാണ്. അതിർത്തിയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാനായി ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന സൈനികോദ്യോഗസ്ഥന്മാർ തമ്മിൽ കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയ ചർച്ചകൾ എവിടെയും എത്തിയില്ല. അതിർത്തിക്കരികിൽ വിന്യസിച്ചിരിക്കുന്ന വൻ സേനാ വ്യൂഹത്തെ പിൻവലിക്കണം എന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താനും പരമാധികാരം സംരക്ഷിക്കുവാനും ഈ നടപടി ആവശ്യമാണ് എന്നായിരുന്നു ചൈനയുടെ വിശദീകരണം. തങ്ങളുടെ കണ്ണിൽപ്പെടാതെ അതിർത്തിയിലേക്ക് സൈനികരെ അയക്കാനായി കാശ്മീരിൽ നിന്നും ലഡാക്കിലേക്ക് ഇന്ത്യ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നു എന്നാണ് ചൈന ആരോപിക്കുന്നത്. ക്രിയാത്മകമായ നിർദ്ദേശങ്ങളോടുള്ള ചൈനയുടെ പ്രതികരണങ്ങൾ ഒട്ടും തന്നെ അനുകൂലമല്ല എന്നാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത്. ഹോങ്കോങ്ങിലെയും തായ്വാനിലെയും ചൈനയുടെ നടപടികൾ മൂലം ചൈനയെ
തങ്ങളുടെ പ്രധാന ശത്രുവായിട്ടാണ് അമേരിക്ക കാണുന്നത്. ഓക്കസ്, ക്വാഡ് തുടങ്ങി അമേരിക്ക നേതൃത്വം നൽകുന്ന സഖ്യങ്ങൾക്കൊപ്പമാണ് ഇന്ത്യ. തന്മൂലം ഇന്ത്യക്കെതിരെയുള്ള ചൈനയുടെ നീക്കങ്ങളെ ഒറ്റപ്പെട്ട ഒരു സംഭവമായി കാണാനാവില്ല. 1962 വീണ്ടും ഒരു ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചർച്ചകളിലൂടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്ന് ആശംസിക്കുകയും ചെയ്യാം. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഉയരുകയാണ്. സെപ്റ്റംബർ മാസത്തിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വില 74.49 ഡോളർ ആയിരുന്നു. ഈ മാസം അത് 81.46 ഡോളറായി ഉയർന്നിരിക്കുകയാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഏതാണ്ട് നിലച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടുതന്നെ ക്രൂഡ് ഓയിലിൻ്റെ വ്യാപാരവും വളരെ കുറവായിരുന്നു. ലോകവ്യാപകമായി നിയന്ത്രണങ്ങൾ പിൻവലിച്ചതിനെ തുടർന്ന് വിമാന സർവീസുകൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. തന്മൂലം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതാണ് വിലവർദ്ധനവിന് കാരണമായി പലരും ചൂണ്ടിക്കാട്ടുന്നത്. ഈ വിലവർദ്ധനവ് 2022 തുടരുമെന്നും പ്രവചിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഭാരത സർക്കാർ എങ്ങനെ പ്രതികരിക്കും എന്നറിയാൻ പൊതുജനങ്ങൾ കാത്തിരിക്കുകയാണ്. പണ്ടൊരിക്കൽ ക്രൂഡ് ഓയിലിൻ്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ ഇടിയാൻ തുടങ്ങിയപ്പോൾ ആഭ്യന്തര വിപണിയിലെ വില ഇടിയാതിരിക്കാനായി കേന്ദ്ര സർക്കാർ നികുതി വർദ്ധിപ്പിച്ച ചരിത്രം നമ്മൾ മറന്നിട്ടില്ല. ഇപ്പോഴും ആഭ്യന്തര വിപണിയിൽ വില വളരെ ഉയർന്നു നിൽക്കുകയാണ്. ഇനിയും വില ഉയരാതിരിക്കുവാൻ നികുതികൾ പിൻവലിച്ച് ഇപ്പോഴത്തെ ചില്ലറ വിലയെങ്കിലും സർക്കാർ നിലനിർത്തുമോ എന്നറിയാൻ ആകാംക്ഷയോടെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിലെത്തുന്ന വിമാനയാത്രക്കാർ സ്വന്തം ചെലവിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ 10 ക്വാറന്റൈനിൽ കഴിയണം എന്ന വ്യവസ്ഥ പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചു. മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന യാത്രക്കാർക്കാർക്കും തന്നെ ഇങ്ങനെ ഒരു നിയന്ത്രണം ബ്രിട്ടൻ നിർദ്ദേശിച്ചിരുന്നില്ല. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വാക്സിനുകളുടെ പേര് പറഞ്ഞാണ് ഇന്ത്യക്കാർക്ക് മാത്രമായി ഇങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത കോവാക്സിൻ ഉപയോഗിക്കുന്നവരെ മാത്രമല്ല ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. സ്വന്തം സ്ഥാപനമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ബ്രിട്ടീഷ് സ്വീഡിഷ് കമ്പനിയായ അസ്ട്രാസെനക്കയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത കോവിഷീൽഡ് ഉപയോഗിക്കുന്നവരെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെതിരെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധമുണ്ടായി. ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലെത്തുന്ന യാത്രക്കാർക്കും ഇതേ നിയന്ത്രണങ്ങൾ ബാധകമായിരിക്കും എന്ന് ഭാരത സർക്കാർ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ഈ നിയന്ത്രണങ്ങൾ നീക്കാൻ ബ്രിട്ടൻ തയ്യാറായത്. യാതൊരടിസ്ഥാനവുമില്ലാത്ത ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഈ നിയന്ത്രണങ്ങളെ വർഗീയ വിവേചനം എന്നാണ് പലരും വിശേഷിപ്പിച്ചത്. സൈബർ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനായി ഓൺലൈനായി അമേരിക്ക കഴിഞ്ഞ ആഴ്ചയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഓസ്ട്രേലിയ, ഫ്രാൻസ്, ജർമ്മനി, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ പങ്കെടുത്തു. ഈ പ്രവർത്തനങ്ങളിൽ റഷ്യയുടെ സഹായം
അമേരിക്ക തേടിയെങ്കിലും ഈ സമ്മേളനത്തിലേക്ക് ആ രാജ്യത്തെ ക്ഷണിച്ചില്ല. കഴിഞ്ഞ ജൂണിൽ അമേരിക്കൻ ഡേറ്റാബേസിൽ സൈബർ ഭീകരന്മാർ നുഴഞ്ഞുകയറിയതിനെ തുടർന്നാണ് ഈ രംഗത്ത് കൂടുതൽ ജാഗ്രത പാലിക്കാൻ അമേരിക്ക തീരുമാനിച്ചത്. റാംസൺ വെയർ എന്ന് വിശേഷിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ലോകത്തെവിടെയും അതീവ രഹസ്യമായി കമ്പ്യൂട്ടറുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകൾ തകരാറിലാക്കുകയോ അവ ചോർത്തിയെടുക്കുകയോ ചെയ്യുന്നത് ഇന്ന് സൈബർ ലോകം നേരിടുന്ന വലിയ ഒരു ഭീഷണിയാണ്. എല്ലാ മേഖലകളും കമ്പ്യൂട്ടർ നിയന്ത്രിതമായതിനാൽ പ്രോഗ്രാമുകൾ തകർക്കുകയോ ചോർത്തിയെടുക്കുകയോ ചെയ്താൽ ഭരണകൂടങ്ങൾക്ക് സമസ്ത മേഖലകളിലും നിയന്ത്രണം നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടാകും. റഷ്യ കേന്ദ്രമാക്കിയാണ് ഈ സൈബർ ഭീകരന്മാർ പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അമേരിക്ക ഈ മേഖലയിൽ റഷ്യയുടെ സഹായം തേടിയത്. ഒക്ടോബർ 10 ഇറാഖിലെ പ്രതിനിധി സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത്. 329 സീറ്റുകളുള്ള ഈ സഭയിൽ 73 സീറ്റുകൾ നേടിയ സർദിസ്റ്റ് പാർട്ടിയാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്. 2003 സദാം ഹുസൈൻ വധിക്കപ്പെട്ടതിനു ശേഷം നടക്കുന്ന 5 തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നത്. കഴിഞ്ഞ 4 മന്ത്രിസഭകളും കൂട്ടുകക്ഷി ഭരണത്തിലായിരുന്നു. 2011 അമേരിക്കൻ സൈനികർ ഇറാഖിൽ നിന്ന് മടങ്ങിപ്പോയെങ്കിലും ISIS നേരിടാനായി ഭരണകൂടം ക്ഷണിച്ചതനുസരിച്ചാണ് 2017 അമേരിക്കൻ സൈനികർ വീണ്ടും ഇറാഖിൽ എത്തിയത്. ഇവർ മടങ്ങിപ്പോകണം എന്നാണ് ഒട്ടുമിക്ക രാഷ്ട്രീയ കക്ഷികളും ആവശ്യപ്പെടുന്നത്. അമേരിക്ക മാത്രമല്ല, ഇറാന്റെ സ്വാധീനത്തിൽ നിന്നും ഇറാഖ് മോചനം നേടണം എന്നാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ സർജിസ്റ്റ് പാർട്ടി ആവശ്യപ്പെടുന്നത്. സമാധാനപരമായ അന്തരീക്ഷത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നു എങ്കിലും വോട്ടു ചെയ്തവരുടെ എണ്ണം 41% താഴെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ 3 സ്ഥാനത്താണ് ഇറാഖ്. എന്നാൽ ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മയും മാത്രമല്ല കോവിഡും വലിയ ഭീഷണിയായി തുടരുകയാണ്. സദാം ഹുസൈൻ സൃഷ്ടിച്ചെടുത്ത സമ്പന്നതയിലേക്ക് ഇറാഖിനെ മടക്കിക്കൊണ്ടുവരാൻ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് കഴിയുമോ എന്നറിയാൻ ആകാംക്ഷയോടെ ലോകം കാത്തിരിക്കുകയാണ്. കോവിഡ് ഏതാണ്ട് നിയന്ത്രണ വിധേയമായി. ഒട്ടുമിക്ക രാജ്യങ്ങളും നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയും സാധാരണ നിലയിലേക്ക് പൗരന്മാരുടെ ജീവിതം മടക്കിക്കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകളും പുരോഗമിക്കുകയാണ്. ആദ്യ ഡോസ് വാക്സിൻ ഭൂരിപക്ഷം പേർക്കും നൽകിക്കഴിഞ്ഞതായിട്ടാണ് പല രാഷ്ട്രങ്ങളും അവകാശപ്പെടുന്നത്. ഈ വർഷം തന്നെ 2 ഡോസ് വാക്സിനും നൽകാനാണ് എല്ലാവരും ലക്ഷ്യമിടുന്നത്. UAE, ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങൾ 2 ഡോസ് വാക്സിനു ശേഷം ബൂസ്റ്റർ ഡോസ് നൽകാൻ തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. ബൂസ്റ്റർ ഡോസ് നൽകുന്നതിനെ തുടക്കം മുതൽ ഐക്യരാഷ്ട്രസഭ എതിർത്തിരുന്നതാണ്. ആഫ്രിക്കയിലെ നിരവധി രാജ്യങ്ങൾക്ക് ഇപ്പോഴും 1 ഡോസ് വാക്സിൻ പോലും ലഭിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് 1 ഡോസ് വാക്സിനെങ്കിലും ലഭ്യമാക്കുക എന്നത് ആഗോള സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ബൂസ്റ്റർ ഡോസ് നൽകുന്നതിനെ
അധാർമികം, അനീതി, തിന്മ എന്നൊക്കെയാണ് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ലോകവൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അമേരിക്കയിൽ നിന്ന് പ്രൊഫസർ ജെ ജേക്കബ്.